എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പ്ലവക്ഷമ ബലം ബോയൻസ് ഫോഴ്സ് പരിചയപ്പെട്ടു. മാത്രമല്ല എങ്ങനെയാണ് അത് മെഷർ ചെയ്യുക, എങ്ങനെയാണ് അത് നമ്മൾ അളക്കുക എന്നും കണ്ടു. അവിടെ നമ്മൾ ജലത്തിൽ ഒരു കല്ലിനെ ജലത്തിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം അഥവാ ബോയൻസി നമ്മൾ കൃത്യമായിട്ട് കണ്ടെത്തി. പരീക്ഷണം വഴി കിട്ടിയ ഉത്തരം 0.8 ന്യൂട്ടൺ ആയിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് പ്രസിദ്ധമായ ആർക്കിമിഡീസ് തത്വമാണ്. ഇത് കണ്ടുപിടിച്ചതിന്റെ പേരിൽ കണ്ടുപിടിച്ചതിനെ കുറിച്ച് വലിയൊരു കഥ ആർക്കിമിഡീസിന്റെ പേരിലുണ്ട്. അത് കണ്ടെത്തണം കഥ, അല്ലെങ്കിൽ പിന്നീട് നമുക്ക് പറയാം. ആ കഥ രസകരമായിട്ടുള്ള കഥയാണ്, അത് നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണം. നമുക്ക് അതിനു മുമ്പായിട്ട് ഒരു പരീക്ഷണം നമുക്ക് ആദ്യം ചെയ്തു നോക്കാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഈ കല്ലിന്റെ ബോയൻസ് ഫോഴ്സ് നമ്മള് കാൽക്കുലേറ്റ് ചെയ്തു. ഈ അതേ കല്ല് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോ കാൽക്കുലേറ്റ് ചെയ്തത് നമ്മൾ ലോസ് ഓഫ് വെയിറ്റ്, ബോയൻസ് ഫോഴ്സ് ഈസ് ഇക്വൽ ടു ലോസ് ഓഫ് വെയിറ്റ്. പ്ലവക്ഷമ ബലം സമം ഭാരനഷ്ടം. ആ ഭാരനഷ്ടം കണ്ടിട്ടാണ് നമ്മൾ പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻസി കണ്ടെത്തിയത്. അപ്പൊ കിട്ടിയ ഉത്തരം 0.8 ന്യൂട്ടൺ ആയിരുന്നു, ഓർമ്മയുണ്ടാവും. ഇനി അടുത്ത ലക്ഷ്യം, ഈ കല്ല് ഞാൻ ജലത്തിൽ തന്നെ, നേരത്തെ നമ്മൾ കണ്ടത് ജലത്തിലാണ്, ജലത്തിൽ മുക്കുന്ന സമയത്ത് എത്ര ജലം ആദേശം ചെയ്യും അതിനെ, ആ കല്ല് എത്ര ജലത്തിനെ ആദേശം ചെയ്യും, അല്ലെങ്കിൽ ആ കല്ല് മുക്കുന്ന സമയത്ത് കവിഞ്ഞൊഴുകുന്ന ജലം ശേഖരിച്ച് അതിന്റെ വെയിറ്റ് എനിക്ക് കാണും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഈ കല്ല് മുക്കുന്ന സമയത്ത് ഡിസ്പ്ലേസ് ചെയ്യുന്ന ലിക്വിഡ് അത് കളക്ട് ചെയ്തിട്ട് അതിന്റെ വെയിറ്റ് കാണും. അപ്പൊ ഈ കല്ല് മുക്കുകയാണ്, മുക്കുന്ന സമയത്ത് കപ്പിൽ നിറച്ച് വെള്ളം ഉണ്ട്. ഞാൻ കല്ല് മുക്കുന്ന സമയത്ത് കവിഞ്ഞൊഴുകുന്ന വെള്ളം അടിയിൽ വെച്ചേക്കുന്ന പാത്രത്തിലേക്ക് എനിക്ക് ശേഖരിക്കാൻ പറ്റും. കല്ല് പൂർണ്ണമായിട്ട് മുങ്ങി, കല്ലെടുത്തു. സാധാരണ ഇതിന് യുറീക്ക ജാർ എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റപ്പ് സാമഗ്രികൾ ലാബില് ഉണ്ടാകും. ഇപ്പോൾ നമ്മളൊരു ചെറിയൊരു സൂത്രവിദ്യ ഉപയോഗിച്ചാണ് ഇതിന്റെ വെയിറ്റ് കാണുന്നത്. ഈ കവിഞ്ഞൊഴുകിയ വെള്ളം ഞാൻ ഈ കവറിലേക്ക് ശേഖരിക്കുകയാണ്. കവറാവുമ്പോൾ കവറിന് കാര്യമായ വെയിറ്റ് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഏകദേശം ജലത്തിന്റെ വെയിറ്റ് നിന്ന് കിട്ടും. പൂർണ്ണമായിട്ടും ഞാൻ കവറിലേക്ക് ആക്കി. ഇനി ഞാനത് നമ്മുടെ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് ഞാൻ വെയിറ്റ് നോക്കുകയാണ്. അപ്പോ വെയിറ്റ് നോക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം 0.8 അടുത്ത് തന്നെയാണ്, 0.75 കഴിഞ്ഞ് റീഡിംഗ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ അർത്ഥം കല്ലിന്റെ ആ ബോയൻസ് ഫോഴ്സും ഡിസ്പ്ലേസ് ചെയ്ത കവിഞ്ഞൊഴുകിയ ജലത്തിന്റെ വെയിറ്റും ഈക്വൽ ആണ്. ഇതാണ് പ്രസിദ്ധമായ ആർക്കിമിഡീസ് തത്വം. അപ്പൊ നമുക്കിനി ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അതിന്റെ ഡെഫിനിഷൻ നോക്കാം. എന്താ, വെൻ ആൻ ഒബ്ജക്ട് ഈസ് ഇമേർജ്ഡ് പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി ഇൻ എ ഫ്ലൂയിഡ് ദ ബോയൻസി എക്സ്പീരിയൻസ്ഡ് ബൈ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് displaced by it. ഇവിടെ ഫ്ലൂയിഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഉപയോഗിച്ച ഫ്ലൂയിഡ് പരീക്ഷണത്തിൽ നമ്മൾ ഉപയോഗിച്ചത് വാട്ടർ, ജലം ആണ്. മലയാളം മീഡിയക്കാർ ഉത്തരം നോക്കാം. ഒരു വസ്തു ഭാഗികമായോ പൂർണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. അപ്പൊ രണ്ടുപേരും നോട്ടില് ഈ ഡെഫിനേഷൻ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ സംഗതി, ബോയൻസി ഈസ് ഈക്വൽ ടു ലോസ് ഓഫ് വെയിറ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാ പ്ലവക്ഷമ ബലം സമം ഭാരനഷ്ടം. ഇനി അതുകൂടാതെ മറ്റൊരു തരത്തിലും കൂടി നമുക്ക് പ്ലവക്ഷമ ബലം അഥവാ ബോയൻസി നമുക്ക് കണ്ടെത്താൻ കഴിയും. അതാണ് എന്ത്, ബോയൻസി ഈസ് ഈക്വൽ ടു ലോസ് ഓഫ് വെയിറ്റ്, അതുകൂടാതെ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് അക്കോർഡിംഗ് ടു ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ദെൻ മലയാള മീഡിയം, പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞാൽ ഭാരനഷ്ടത്തിനോട് തുല്യമാണ്. അത് മാത്രമല്ല ആദേശം ചെയ്ത ജലത്തിന്റെ, ആ കവിഞ്ഞൊഴുകിയ ജലത്തിന്റെ ഭാരത്തിനും പ്ലവക്ഷമ ബലം തുല്യമായിരിക്കും. അപ്പൊ രണ്ട് തരത്തിൽ നമുക്ക് പ്ലവക്ഷമ ബലം കാണാം. ഒന്ന്, ആ ദ്രാവകത്തിൽ ഉണ്ടാകുന്ന ഭാരനഷ്ടം എത്രയാണോ അത് പ്ലവക്ഷമ ബലമാണ്. അതുകൂടാതെ ആ വസ്തുവിനെ ആ ഫ്ലൂയിഡിൽ മുക്കുന്ന സമയത്ത് കവിഞ്ഞൊഴുകിയ ഫ്ലൂയിഡ് ദ്രവം അതിന്റെ ഭാരത്തിനോടും തുല്യമായിരിക്കും.
ഒരു കല്ലിന്റെ പോയിന്റ് ഫോഴ്സ് നമ്മൾ രണ്ട് തരത്തിൽ കണ്ടു. ഒന്ന് ലോസ് ഓഫ് വെയിറ്റ് വഴി അപ്പ പോയിന്റ് എയ്റ്റ് ന്യൂട്ടൺ കിട്ടി, അതുകൂടാതെ അത് ഡിസ്പ്ലേസ് ചെയ്ത കവിഞ്ഞൊഴുകിയ ജലത്തിന്റെ ഭാരം കണ്ടെത്തുന്നത് വഴിയും അതും നമുക്ക് പോയിന്റ് എയ്റ്റ് ന്യൂട്ടൺ കിട്ടി. ഇനി അടുത്തതായിട്ട് ലോ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ, എപ്പോഴാണ് ഒരു ബോഡി പൊങ്ങിക്കിടക്കുന്നത്. നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം, ഒരു ബോഡിയെ നമ്മള് ഒരു ഫ്ലൂയിഡിലിട്ടാൽ, ഒരു ലിക്വിഡിലിട്ടാൽ, അല്ലെങ്കിൽ ഒരു ലിക്വിഡിലിട്ടാൽ അതിൽ രണ്ട് ഫോഴ്സുകൾ ആക്ട് ചെയ്യും. ഒന്ന് ദ ഫോഴ്സ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ, വിച്ച് ഇസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഏതാ ഗുരുത്വാകർഷ ബലം അടിയിലേക്ക്, അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് ദ ബോഡി, ഭാരം, വസ്തുവിന്റെ ഭാരം അടിയിലേക്ക്. മറ്റൊന്ന് ബോയ്സ് ഫോഴ്സ് അഥവാ പ്രവക്ഷോഭ ബലം, അത് മുകളിലേക്ക്. ഇത് രണ്ടും ഈക്വലായിട്ട് വന്നാൽ എന്ത് സംഭവിക്കും? ബോഡി പൊങ്ങിക്കിടക്കും. അപ്പോ വെയിറ്റും ബോയ്സ് ഫോഴ്സും ഈക്വൽ ആയിട്ട് വന്നാൽ ബോഡി പൊങ്ങിക്കൊടുക്കും. അതിനെ നമുക്ക് വേറെ തരത്തിൽ പറയാം, വെയിറ്റും ആ വസ്തു ഡിസ്പ്ലേസ് ചെയ്ത ഫ്ലൂയിഡിന്റെ ഭാരവും ഈക്വൽ ആയിട്ട് വന്നാൽ പൊങ്ങിക്കിടക്കും എന്നും പറയാം. കാരണം പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയ്സ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്, അത് ആദേശം ചെയ്ത ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. അപ്പൊ എന്താ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ? വെയിറ്റ് ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ് വെൻ എ ബോഡി ഈസ് ഫുള്ളി ഇമേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ്. ഇനി അടുത്തത്, എപ്പോഴാണ് താന്ന് പോകുന്ന സമയത്ത്, മുങ്ങിക്കിടക്കുന്ന സമയത്ത് ഉള്ള കാര്യം നമുക്ക് അറിഞ്ഞിരിക്കണം. ഒരു ബോഡി താന്നു പോയാൽ, വെള്ളത്തിൽ താന്നു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന്റെ വോള്യത്തിന്, അതിനിരിക്കാൻ എത്ര സ്ഥലം വേണോ അതിന്റെ വോള്യത്തിന് ഈക്വൽ വോള്യം ലിക്വിഡിനെ അത് ഡിസ്പ്ലേസ് ചെയ്യും. ഒരു കല്ല് വെള്ളത്തിൽ താത്തിയാൽ ആ കല്ലിന്റെ വോള്യം എത്രയാണോ അത്രയും വോള്യം ജലം കവിഞ്ഞൊഴുകും. അതാണ്. അപ്പോ വെൻ എ ബോഡി ഈസ് ഫുള്ളി ഇമേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ് ദ വോള്യം, വോള്യം ശ്രദ്ധിക്കണം, വോള്യം ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ് വിൽ ബി ഈക്വൽ ടു ദ വോള്യം ഓഫ് ദ ബോഡി. മലയാള മീഡിയം, പ്ലവന തത്വം എന്നാണ് പറയുക. ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിന്റെ ഭാരവും, ശ്രദ്ധിക്കണം, വസ്തുവിന്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരവും, വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ പ്ലവക്ഷോഭ ബലമാണ്, തുല്യമായിരിക്കും. ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ വ്യാപ്തം വസ്തുവിന്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക, മുമ്പ് പഠിച്ച കാര്യങ്ങളൊന്നും കൂടി റിവൈസ് ചെയ്യുക. ഓക്കെ.